നമസ്കാരം. മിക്കവാറും എല്ലാ പ്രമേഹ രോഗികൾക്കും മരുന്നിൻ്റെ ബാഹുല്യം, അതായത് ഒന്നിൽ കൂടുതൽ മരുന്നുകൾ കഴിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെല്ലാ ദിവസവും കൈകാര്യം ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ്, ശരിയല്ലേ? അപ്പോൾ ഏതൊക്കെ മരുന്ന് ഏതൊക്കെ സമയത്ത് കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവാം. പ്രത്യേകിച്ച് വലിയൊരു ലിസ്റ്റ് മരുന്നുകളുണ്ടെങ്കിൽ രാവിലെ ഏത് മരുന്ന് കഴിക്കണം, ഉച്ചയ്ക്ക് ഏത് കഴിക്കണം, എപ്പോൾ, ഭക്ഷണത്തിന് മുമ്പ് വേണോ, ഭക്ഷണത്തിന് ശേഷം വേണോ, വൈകുന്നേരം എപ്പോഴാണ് മരുന്നെടുക്കുന്നത്, അല്ലെങ്കിൽ രാത്രി അത്താഴത്തിന് മുമ്പ് വേണോ അത്താഴത്തിന് ശേഷം എടുക്കണോ. അപ്പോൾ ഇതൊക്കെ ഓർമ്മ വെച്ചിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും അത് കൃത്യമായിട്ട് ഓർമ്മ വയ്ക്കാൻ സാധിക്കാറില്ല. അപ്പോൾ പലപ്പോഴും അവർ എഴുതി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ മൊബൈലിൽ റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ പല പല അസൗകര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ അസൗകര്യങ്ങൾ കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇഞ്ചക്റ്റബിൾസ്, ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്ന മരുന്നുകൾ ആവശ്യമായി വരുമ്പോൾ. അത് ഇൻസുലിൻ ആയിക്കോട്ടെ, ഇൻസുലിൻ അല്ലാത്ത ഇൻസുലിൻ ഇതര ഇഞ്ചക്റ്റബിൾസ് ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞു പോയ എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അതായത് ഇൻസുലിൻ മാത്രമല്ല ഇപ്പോൾ ഇഞ്ചക്റ്റബിളായിട്ട് പ്രമേഹ ചികിത്സയിലുള്ളത്. പണ്ട് ഇൻസുലിൻ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ഇൻസുലിൻ അല്ലാതെ വേറെ ഇഞ്ചക്റ്റബിൾസ് ഉണ്ട്. അവ ഇൻസുലിൻസ് അല്ല കേട്ടോ, ഓർമ്മ വയ്ക്കുക. ഇവയെ ഇൻസുലിൻ്റെ ഗണത്തിൽ പെടുത്തിയിട്ടില്ല. ഇവയ്ക്ക് GLP-1 analogs എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ GLP-1 analogs എന്ന് പറയുമ്പോൾ ഇൻസുലിനല്ല, എന്നാൽ ഇൻസുലിനെ പോലെ തന്നെ കുത്തിവെപ്പിലൂടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന മരുന്നുകളാണിവ. ഇപ്പോൾ ഈ GLP-1 analogs കുറേ ഗുണങ്ങളുണ്ട്. ഇൻസുലിൻ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറേ ഗുണങ്ങളുമുണ്ട്. ചില ബുദ്ധിമുട്ടുകളും ചില അസ്വസ്ഥതകളും ചില അസൗകര്യങ്ങളും ചില ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു എപ്പിസോഡിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ GLP-1 analogs എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബേസിക്കലി GLP-1 analogs എന്ന് പറയുമ്പോൾ ശരീരത്തിൽ കുടലിൽ സ്ഥിതി ചെയ്യുന്ന ചില ലോക്കൽ ഹോർമോൺസ്, ചില ലോക്കൽ ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കുകയും അതിലൂടെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം ഉളവാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം അതാണ്. അപ്പോൾ ഇൻക്രെറ്റിൻ ആക്സിസ് എന്ന് പറയുന്ന വേറൊരു പാത്വേയിലൂടെയാണ് ഈ വസ്തുക്കൾ പ്രവർത്തിക്കുന്നത്, മനസ്സിലായ? അപ്പോൾ ഇൻസുലിൻ നേരിട്ട് കുത്തിവെക്കുന്നതിന് പകരം ഇൻസുലിൻ്റെ ഉൽപ്പാദനവും പ്രവർത്തനവും കൂടുതൽ സുഗമമാക്കാൻ കുടലിൽ സ്ഥിതി ചെയ്യുന്ന ചില കോശങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന വസ്തുവാണ് GLP-1 analogs. ഓക്കെ, കുറച്ച് കൺഫ്യൂഷനായെങ്കിൽ സാധനം ക്ഷമിക്കുക. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു എപ്പിസോഡിൽ ഇനിയും വിശദീകരിക്കാം. ഇപ്പോൾ തൽക്കാലം ഇത്ര മനസ്സിലാക്കുക, ഇൻസുലിൻ ഇതര ഇഞ്ചക്റ്റബിൾ മരുന്നുകളാണ് GLP-1 analogs. ഇവയ്ക്ക് വേറെ പല ഗുണങ്ങളും ഉണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവ തലച്ചോറിലും പ്രവർത്തിച്ച് തലച്ചോറിലെ സറ്റൈറ്റി സെൻറ്ററിനെ റീസെറ്റ് ചെയ്യും. സറ്റൈറ്റി സെൻറ്റർ എന്ന് പറയുമ്പോഴേക്കും, അതിനെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, വിശപ്പ് നിയന്ത്രിക്കുന്ന ഒരു തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ് ഈ സറ്റൈറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് ഞാൻ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ വയറ് നിറയുമ്പോൾ എൻ്റെ തലച്ചോറ് എന്നോട് പറയും, ആ ഇനി നിർത്തിക്കോ, എൻ്റെ വയറ് നിറഞ്ഞു, ഇനി നീ കഴിക്കണ്ട എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് തലച്ചോറിൻ്റെ. അതിനാണ് സറ്റൈറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. ഈ GLP-1 analog എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സറ്റൈറ്റി സെൻറ്ററിനെ റീസെറ്റ് ചെയ്യും. അതായത് സാധാരണ 4 അല്ലെങ്കിൽ 5 ഇഡ്ലി കഴിക്കുമ്പോഴാണ് എൻ്റെ വയറ് നിറഞ്ഞതെന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം 2 അല്ലെങ്കിൽ 3 ഇഡ്ലി കഴിക്കുമ്പോൾ തന്നെ എൻ്റെ തലച്ചോറ് എന്നോട് പറയും, ആ മോനെ നിർത്തിക്കുമെന്ന്, എൻ്റെ വയറ് നിറഞ്ഞു, ഇനി ഒന്നും കഴിക്കല്ലേ എന്ന് പറയും. അപ്പോൾ എനിക്ക് ഒരു ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ പോലും, സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ പോലും എൻ്റെ തലച്ചോറ് എന്നെ കൊണ്ട് കഴിപ്പിക്കുന്നത് അവസാനിപ്പിക്കും അല്ലെങ്കിൽ നിർത്തും. അപ്പോൾ ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ വണ്ണം കൂടിയവർക്കും ഈ മരുന്ന് ഒത്തിരി ഗുണം ചെയ്യും. എന്നാൽ അവർക്ക് ഈ മരുന്നിനോട് ഏറ്റവും കൂടുതൽ ആശങ്കയും ഭയവും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇഞ്ചക്റ്റബിളാണ്. എല്ലാ ദിവസവും ഇത് കുത്തിവയ്പ്പ് എടുക്കേണ്ടി വരും, ഇൻസുലിനെ പോലെ തന്നെ എല്ലാ ദിവസവും കുത്തിവയ്പ്പ് എടുക്കേണ്ടി വരും എന്നുള്ളൊരു ധാരണയിൽ പലരും ഇത് വേണ്ട എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു, വെയിറ്റ് ലോസ് ഉണ്ടാവും, പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട്. വേറെ ആഡ് ഓൺ ബെനിഫിറ്റ്സ് കുറേ ഉണ്ട് ഇതിന്. എന്നാലും ചിലവരത് വേണ്ട എന്ന് പറയുന്നത് പറയുന്നതിന് കാരണം ഇത് ഇഞ്ചക്റ്റബിളായിട്ട് എല്ലാ ദിവസവും കുത്തിവയ്പ്പ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാനെന്ന രൂപേണ ഇപ്പോൾ ഒരു പുതിയ GLP-1 analog എത്തിയിട്ടുണ്ട്.
ഈ GLP-1 അനലോഗിൻ്റെ പേരാണ് ഡ്യൂലാഗ്ലൂട്ടൈഡ്. ഡ്യൂലാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണിത്. ഇത് വളരെ ലോങ് ആക്ടിംഗ് ആണ്. അൾട്രാ ലോങ് ആക്ടിംഗ് GLP-1 അനലോഗ് എന്ന ഗണത്തിൽ പെടുന്നതാണ്. ഇത് ആഴ്ചയിൽ ഒരു തവണ മാത്രമേ നിങ്ങൾ എടുക്കേണ്ടതുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ്. 7 ദിവസത്തിൽ ഒരിക്കൽ മാത്രം എടുക്കാവുന്നതായ വേറെ മരുന്നുകളൊന്നും തന്നെ ഇപ്പോൾ പ്രമേഹ ചികിത്സയ്ക്ക് നമ്മുടെ രാജ്യത്ത് ലഭ്യമല്ല. പണ്ടൊരു എക്സനട്ടൈഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ ഇല്ല. അതായത് ഇന്ന് ചൊവ്വാഴ്ച നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത ചൊവ്വാഴ്ച മാത്രം നിങ്ങൾ കുത്തിവെപ്പ് എടുത്താൽ മതി. പിന്നെ ഇത് കുത്തിവെപ്പ് എടുക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളൊരു സിറിഞ്ചേ അല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിറിഞ്ചാണത്. അതിനെക്കുറിച്ച് ഞാൻ വേറെ അടുത്ത് ഇതിൻ്റെ അടുത്ത ഭാഗത്തിൽ അവതരിപ്പിക്കാം. ആ ഒരു ഡിവൈസ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലിൻ പെൻ പോലെ അല്ല അതിരിക്കുന്നത്, ഒരു ട്രൈപോഡ് സ്റ്റാൻഡ് പോലെയാണ് ഇരിക്കുന്നത്. അത് വെറുതെ വയറ്റത്തിങ്ങനെ വയ്ക്കുക, അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു മൈക്രോ നീഡിൽ, പേഷ്യൻ്റ് നീഡിൽ കാണുക പോലും ഇല്ല, അതാണ് വേറൊരു പ്ലസ് പോയിൻ്റ്. അപ്പോൾ പേഷ്യൻ്റ് നീഡിൽ കാണാത്തതിനാൽ പേഷ്യൻ്റിന് അത് ആ നീഡിൽ ഫോബിയ അല്ലെങ്കിൽ സൂചിയോടുള്ള ഭയവും ആശങ്കയും ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഈ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലൂടെ ഈ ഡ്യൂലാഗ്ലൂട്ടൈഡ് എന്നുള്ള മരുന്ന് ശരീരത്തിലേക്ക് തള്ളിവിടാൻ പാകം ചെയ്ത അല്ലെങ്കിൽ തയ്യാറാക്കിയ ഒരു ഡിവൈസാണിത്. പേഷ്യൻ്റ് സൂചി കാണുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്സ്? ഒന്ന്, ആഴ്ചയിൽ ഒരു തവണ എടുത്താൽ മതി. 2, നീഡിൽ പേഷ്യൻ്റ് കാണാത്തതിനാൽ പേഷ്യൻറ്റിന് ഇതിനെ കുറിച്ചുള്ള ഭയമോ ആശങ്കയോ ഒന്നും ഉണ്ടാകുന്നില്ല, നീഡിൽ ഫോബിയ ഉണ്ടാകുന്നില്ല. 2. ഇനി 3, ഭക്ഷണ സമയവുമായി ക്രമീകരിക്കേണ്ട യാതൊരു ആവശ്യവും ഇതിനില്ല. നിങ്ങൾക്കിത് ഭക്ഷണത്തിന് മുമ്പെടുക്കാം, ഭക്ഷണത്തിന് ശേഷം എടുക്കാം, രാവിലെ എടുക്കാം, ഉച്ചയ്ക്കെടുക്കാം, രാത്രി എടുക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് എടുക്കാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദമായിട്ടുള്ള സമയം ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ സാധിക്കും. ഇൻസുലിനിൽ അത് സാധിക്കുമായിരുന്നില്ല. ഇൻസുലിൻ ഫുഡ് ടൈമിങ്ങുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലല്ലേ. ചില ഇൻസുലിൻ ഫുഡിൻ്റെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ 15 മിനിറ്റ് മുമ്പ് എടുക്കണം, ചിലത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് എടുക്കണം, ചിലത് ഭക്ഷണത്തിൻ്റെ ശേഷം എടുക്കണം. അങ്ങനത്തെ നിയമങ്ങളൊക്കെ പാലിക്കേണ്ടവയാണ് മിക്കവാറും ഇൻസുലിൻസൊക്കെ. എന്നാൽ ഈ പറഞ്ഞ ഡ്യൂലാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന ഈ ഒരു GLP-1 അനലോഗിന് അങ്ങനത്തെ യാതൊരു നിഷ്കർഷതയും ഇല്ല. ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ എടുക്കാം. അപ്പോൾ വളരെ വലിയ ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നു. ടൈം നോക്കിയിട്ടോ ഇന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കണം, എന്നിട്ട് ഇന്ന സമയത്ത് സൂചി കുത്തണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഡ്യൂലാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ട് ആകെ 1-2 വർഷത്തിന് താഴെ ആയിട്ടുള്ളൂ. ഇപ്പോഴും അത് അതിന് പ്രചാരം കിട്ടിയിട്ടില്ല. പലർക്കും ഇങ്ങനത്തെ ഒരു പദാർത്ഥമുള്ളതായിട്ടും ഒരു ചികിത്സാരീതി ഉള്ളതായിട്ടും പലർക്കും അറിയില്ല. ഇൻഫാക്ട് വെസ്റ്റേൺ കൺട്രീസിൽ, അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ പലതിലും ഈ GLP-1 അനലോഗ്സിൻ്റെ ചില അംഗങ്ങൾ, ഈ കുടുംബത്തിലെ ചില അംഗങ്ങൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി മാത്രം അപ്രൂവ്ഡാണ്. ഇപ്പോൾ ഉദാഹരണം, ലിറാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞൊരു മോളിക്യൂളുണ്ട്. ലിറാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന ആ പദാർത്ഥം വണ്ണം കുറയ്ക്കാൻ വേണ്ടി മാത്രം FDA അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് US. ഒഫ്കോഴ്സ് 3 mg പെർ ML ആ ഫോർമുലേഷനാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ സാധാരണ ഡയബറ്റിക്സിൽ ഉപയോഗിക്കുന്ന 0.6, 1.2, 1.8 ബാധകമല്ല. വണ്ണം കുറയ്ക്കാൻ വേണ്ടി 3 mg/mL ആ ഒരു ഇത് തന്നെ വേണ്ടി വരും. ആ ഒരു കോമ്പിനേഷൻ തന്നെ വേണ്ടി, ഫോർമുലേഷൻ തന്നെ വേണ്ടി വരും. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള പല പാശ്ചാത്യ രാജ്യങ്ങളിലും അതിനുള്ള അംഗീകാരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചുരുക്കം ചില മരുന്നുകളിലൊന്നാണ് ഈ ലിറാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന GLP-1 അനലോഗ്. അതേ കുടുംബത്തിൽപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഡ്യൂലാഗ്ലൂട്ടൈഡ് എന്ന മോളിക്യൂൾ. അപ്പോൾ ഡ്യൂലാഗ്ലൂട്ടൈഡ് ആഴ്ചയിൽ ഒരു തവണ എടുക്കാനുള്ളത്. എൻ്റെ അനുഭവത്തിൽ ഡ്യൂലാഗ്ലൂട്ടൈഡ് എടുത്തുകൊണ്ടിരിക്കുന്ന 95% വ്യക്തികൾക്കും ഏകദേശം 1.5 മുതൽ 2 മാസത്തിനുള്ളിൽ 4 കിലോ 5 കിലോ വെയിറ്റ് കുറയുകയും അതിൻ്റെ കൂടെ തന്നെ പ്രമേഹം വളരെ നല്ല രീതിയിൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയൊരു ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡ്യൂലാഗ്ലൂട്ടൈഡ് എടുത്ത് ഷുഗർ കൺട്രോൾ ആയവർക്ക് ആർക്കും ഒരു തവണ പോലും ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായിട്ടില്ല. ആർക്കും
ഇതുവരെ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായിട്ടില്ല. അതായത് അപകടകരമാം വിധം ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് ആഴ്ചയിലോ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒരിക്കലെങ്കിലും ഹൈപ്പോഗ്ലൈസീമിയ വരുമായിരുന്നു. എന്നാൽ ഇത് എടുത്തു തുടങ്ങിയതിന് ശേഷം ഇവർക്ക് ആർക്കും ഹൈപ്പോഗ്ലൈസീമിയ ഇല്ല എന്നുള്ളത് തന്നെ വലിയ വലിയ വലിയൊരു കാര്യമാണ്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ചികിത്സയിൽ എനിക്ക് ഏറ്റവും ഭയമുള്ള ഒരവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ. കാരണം അതിൻ്റെ അപകട ഫലങ്ങളെക്കുറിച്ച് അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് എനിക്കറിയാം. അപ്പോൾ എന്ത് വില കൊടുത്തും ഹൈപ്പോഗ്ലൈസീമിയ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു നേട്ടം എന്ന കാഴ്ചപ്പാടുകാരനാണ് ഞാൻ. ഈ ഒരു മോളിക്യൂളിന്, ഈ ഒരു പ്രിപ്പറേഷന് അങ്ങനത്തെ ഒരു വലിയൊരു പ്ലസ് പോയിൻ്റ് ഉണ്ട്, വെരി മിനിമൽ റിസ്ക് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ദോഷഫലങ്ങളില്ലേ? ഓഫ്കോഴ്സ് ദോഷഫലങ്ങളുണ്ട്. ചിലവർക്ക് ആമാശയം സംബന്ധമായ അസ്വസ്ഥതകൾ വരാറുണ്ട്, അതായത് ഗ്യാസ്, പൊളിച്ചത് കെട്ടൽ അങ്ങനത്തെ. പക്ഷേ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് മാറുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യത്തെ 2-3 ആഴ്ചയോളം ഈ ഒരു പ്രശ്നം ചിലർക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ വേറൊരു വലിയൊരു നെഗറ്റീവ് പോയിൻറ്റും കൂടി ഞാൻ ഇവിടെ പറയാൻ ബാധ്യസ്ഥനാണ്. ഇതിന് ഭയങ്കര വിലയാണ്. ദിസ് ഇസ് വെരി എക്സ്പെൻസീവ്. അതായത് ഇൻസുലിനേക്കാളും 4-5 മടങ്ങ് കൂടുതൽ വില ഇതിനുണ്ട്. അപ്പോൾ അഫോർഡബിലിറ്റി അതൊരു പ്രശ്നം തന്നെയാണ്, സംശയമൊന്നുമില്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് ഞാനിത് പറയുകയാണ്. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ബട്ട് യു ക്യാൻ ടോക്ക് ടു യുവർ ഡോക്ടർ. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. യു ക്യാൻ ടോക്ക് ടു യുവർ ഡോക്ടർ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, എസ്പെഷ്യലി ഓവർ വെയ്റ്റ് ഡയബറ്റിക്സ്, Type 2 diabeticsന് ഇത് വളരെ നല്ലൊരു ഓപ്ഷൻ ആണ്. ആൻഡ് ബിസി ബിസിനസ് മാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവൊക്കെയാണ് താങ്കൾ എങ്കിൽ ആഴ്ചയിൽ ഒരു തവണ എടുത്താൽ മതി എന്നുള്ളത് വലിയൊരു സൗകര്യം തന്നെയാണ്, സംശയമില്ല. ഹൈപ്പോഗ്ലൈസീമിയ ഇല്ലാതെ നിങ്ങളുടെ വണ്ണവും നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിച്ചാൽ ദാറ്റ് ഈസ് എൻ എക്സ്ട്രാ ബോണസ് അല്ലേ? ദാറ്റ്സ് എൻ ആഡഡ് ബോണസ്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ള, ഇത്രയും ഗുണങ്ങളുള്ള ഒരു ചികിത്സാ രീതി നമുക്കിന്ന് ലഭ്യമാണ്. ദയവായി നിങ്ങളുടെ ഡോക്ടറോട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കമൻസിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും 24 മണിക്കൂറിനുള്ളിൽ മറുപടി കിട്ടിയിരിക്കും. ഇനി എന്തെങ്കിലും അതിൽ വൈകിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ആരെയും അവഗണിക്കുന്നതല്ല. ഒരു ചോദ്യവും നമ്മളിവിടെ അവഗണിക്കില്ല. നിങ്ങളുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കട്ടെ. നല്ലതും മോശവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനൊന്നും മടി കാണിക്കേണ്ട. ഇങ്ങനെ ആരെങ്കിലും മോശമായ അഭിപ്രായം പറയുമ്പോഴേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വി ക്യാൻ ഇമ്പ്രൂവ് ഓൺലി ഇഫ് ദർ ഇസ് ക്രിറ്റിസിസം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഇസ് മോസ്റ്റ് വെൽക്കം. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക. അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. കൂടെ ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്. നമസ്കാരം.